ശ്രീഷോൺ ജോർജ്, നമ്മുടെ ഈ വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ കരട് ജെ പി സിയിൽ ചർച്ചയ്ക്ക് വിട്ടു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ കേരള നിയമസഭ ഏകകണ്ഠമായി 140 എം എൽ എമാരും ഒരുമിച്ച് ഈ വഖഫ് നിയമ ഭേദഗതി ആവശ്യമില്ല, ഈ ബില്ല് തന്നെ പിൻവലിക്കണം, ഇത് തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ട് കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കി, ഒറ്റക്കെട്ടായി പാസാക്കി കേന്ദ്രത്തിന് കൊടുത്തു. പാസാക്കിയ പ്രമേയത്തിന് എത്ര പ്രസക്തിയുണ്ട് ഇല്ല എന്നുള്ള ചോദ്യം വേറെ. പക്ഷേ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പോലും ചർച്ച ചെയ്യാതെയാണ് അവർ ഏകകണ്ഠമായിട്ട് ഇതിനെ തള്ളിക്കളയണമെന്നാവശ്യപ്പെടുന്നത്. കുറഞ്ഞ പക്ഷം എൻ്റെ അഭിപ്രായത്തിൽ ആ മുനമ്പത്തെ പാവപ്പെട്ട ഒരു 650 കുടുംബങ്ങളെയെങ്കിലും അവർ ചിന്തിക്കേണ്ടതായിരുന്നു. അതുപോലും ചെയ്യാതെ ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്ന് ഏകകണ്ഠമായി പാസാക്കി ഇടതും വലതും എം എൽ എമാർ ചേർന്ന് കേന്ദ്രത്തിലേക്ക് കൊടുത്തു. അങ്ങേക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. കോഴിക്കൂട്ടിലേക്ക് കുറുക്കൻ നോക്കിയിരിക്കുന്ന പോലെ മുസ്ലിം വോട്ടുകളിലേക്ക് മാത്രം കണ്ണുപെട്ട് ഇരിക്കുന്ന രണ്ട് മുന്നണികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മുസ്ലിം പ്രീണനം, മുസ്ലിമല്ല തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാതെ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്കൊപ്പം നിൽക്കില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറയുന്ന പോലെ ഇവിടെ ഈ സംഘടനകൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പക്കാർ ഞങ്ങളോട് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ കക്ഷികളെന്ന് അവകാശപ്പെടുന്നവർ പോലും ഭയപ്പെടുന്നു. ഇവിടെ ഏകകണ്ഠിനമായി ആ പ്രമേയം തള്ളുമ്പോൾ ആ പ്രമേയത്തിനകത്ത് അല്ലെങ്കിൽ ആ വഖഫ് ഭേദഗതി നിയമത്തിൽ എന്താണ് എന്നൊന്ന് പഠിക്കാൻ നിയമസഭാ സാമാജികരെ നിയമനിർമ്മാണത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അവരവിടെ പോയി നിയമമൊന്നും നിർമ്മിക്കുകയല്ല, എങ്കിൽ പോലും അവിടെ ചെന്നിരിക്കുമ്പോൾ ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഉണ്ടാകുന്ന ഒരു ഭേദഗതി, ഒരു ആക്ടിന്റെ ഭേദഗതിയെ അക്കമിട്ട് പരിശോധിച്ച് അതിൽ അഭിപ്രായം പറയണം. അത് ഒരു നിയമനിർമ്മാണ സഭയുടെ കടമയാണ്. അവിടെ ഇത് വഖഫ് ഭേദഗതി ബില്ലിന്റെ കോപ്പി നമുക്ക് പബ്ലിഷാണ്, അത് ഓപ്പൺ ഡോക്യുമെന്റ് ആണ്. അത് നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് വിവിധ കക്ഷികൾക്ക് അതിനകത്ത് പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഉള്ളതും അഭിപ്രായം ഇല്ലാത്തതുമായ വിഷയങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാൻ തയ്യാറാകാതെ ആരെയോ ബോധ്യപ്പെടുത്താൻ ആരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവർ നടത്തിയ ശ്രമമാണ്. ഞാൻ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇവിടെ മഹല് കമ്മിറ്റികൾ, വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത കമ്മിറ്റികളാണ് മഹല് കമ്മിറ്റികൾ. ആ മഹല് കമ്മിറ്റികള് ഒരു വർഷം വഖഫ് ബോർഡിന് കൊടുക്കേണ്ട തുക, മാസം വഖഫ് ബോർഡിന് കൊടുക്കുന്ന തുക ഇപ്പൊ 7000 രൂപയാണ്. ഈ ബില്ലിൽ അത് 5000 രൂപയെ കുറച്ചു. അത് മഹല് കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ കാര്യമാണ്. അപ്പൊ അത് കുറയ്ക്കേണ്ടതെന്നാണോ കേരള നിയമസഭ പറയുന്നത്? ഇപ്പൊ സെക്ഷൻ 40, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു 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 പ്രോപ്പർട്ടി വഖഫിൻ്റെതാണെന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വഖഫിൻ്റെതായി മാറ്റാൻ, വഖഫിൻ്റെ അത് കരുതാൻ പറ്റുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം സെക്ഷൻ 40 ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്യപ്പെടണം. സെക്ഷൻ 40 മാത്രമല്ല, സെക്ഷൻ 43 ഡിലീറ്റ് ചെയ്യണം. 1995 വരെയുള്ള വഖഫ് ബോർഡിൻ്റെ സ്വത്തുവകകളിൽ ഒരു ഒബ്ജക്ഷനും ഈ നിയമത്തിൽ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കിരൺ റിജു അദ്ദേഹത്തിന്റെ ലോക്സഭാ പ്രസംഗത്തിൽ കൃത്യമായി അക്കമിട്ടിൽ എത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് നടത്തിയ ചർച്ചകളിൽ വിവിധ സംഘടനകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങൾ കോൺഗ്രസിന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അഭിപ്രായം മേടിച്ചു വന്നു 2013 1995 ഭേദഗതിക്ക് മുമ്പ് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു, പക്ഷെ നടപ്പിലാക്കിയത് ചില വിഘടനവാദികളും തീവ്രവാദ സംഘടനകളും കൊടുത്ത നിർദ്ദേശമാണ്. പക്ഷേ അവിടെ അന്ന് ഈ സമുദായത്തെയും രാജ്യത്തെയും സ്നേഹിക്കുന്ന നല്ല ഇസ്ലാമുകൾ ഉൾപ്പെടെ അവർ കൊടുത്ത നിർദ്ദേശങ്ങളൊന്നും കോൺഗ്രസ് സ്വീകരിച്ചില്ല. ആ നിർദ്ദേശങ്ങൾ തന്നെയാണ് പൊടിതട്ടിയെടുത്ത് ആർജവത്തോടുകൂടി 2024 കൊണ്ടുവരാൻ ബി ജെ പി ആർജവം കാണിച്ചത്. അപ്പോ അതിനെ എതിർക്കുക. ഇവിടെ കേരള കോൺഗ്രസിന് കുറെ എംഎൽഎമാരല്ലോ, ഇടതുപക്ഷത്തും വലതുപക്ഷത്തും 24 മണിക്കൂറും ഞങ്ങൾ സഭയുടെ വക്താക്കളാണെന്നും അതുപോലെ മധ്യ കേരളത്തിലെ കർഷകരുടെ വക്താക്കളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ ആകുമ്പോൾ മാത്രം അരമനയുടെയും പള്ളിയുടെയും തിണ്ണ നിറങ്ങാൻ വരുന്ന കുറെ
കേരള കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ, അവരെവിടെ പോയി? മുണ്ട് മുറുക്കി എടുക്കാനെങ്കിലും ആ ബില്ല് അവതരിപ്പിച്ച സമയത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കണ്ടേ? മുണ്ട് മുറുക്കി എടുക്കാനെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ എന്നാണെന്ന് സ്പീക്കർ ചോദിച്ചേനെ. അപ്പൊ അവർക്ക് അഭിപ്രായമുള്ളതും അഭിപ്രായം ഇല്ലാത്തതുമായ കാര്യങ്ങളൊന്ന് പറയണ്ടേ? ഒന്നും വേണ്ട, വളരെ നിസ്സാരമായിട്ട് ആ മുനമ്പത്തെ പാവപ്പെട്ടവരുടെ വിഷയമെങ്കിലും ഒന്ന് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം ഈ ബില്ലില് എന്നൊന്ന് ചുമ്മാ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോ ഇതൊന്നുമല്ല ഇവരുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ലേ, കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടില്ല. ആ മുസ്ലിം പ്രീണനം നടത്തി, അതുപോലെ ന്യൂനപക്ഷ പ്രീണനം നടത്തി, എങ്ങനെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ കൈവശപ്പെടുത്താം, അതല്ലാതെ മറ്റൊരു ചിന്തയും ഇവിടുത്തെ രണ്ട് മുന്നണികൾക്കില്ല. ഇപ്പൊ പാലക്കാട് നടക്കുന്ന എന്താ? അത് തന്നെയാണ്. അത് ചേലക്കരയിൽ നടക്കുന്ന എന്താ? അത് തന്നെയാണ്. വയനാട്ടിൽ നടക്കുന്ന എന്താ? അത് തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇത് ഇവിടെ ഇവിടെ ബി ജെ പിയെ കുറെ കാലമായി വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്ന ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തുന്ന വർഗീയ പ്രീണനം ശരിയത്ത് നിയമം അനുസരിക്കുന്ന രാജ്യങ്ങളെ പോലും നാണിപ്പിക്കുന്നതാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് ഏത് തരത്തിലാണ് ഇതിൻ്റെ നിയമപ്രശ്നം ഉന്നയിക്കേണ്ടത്? ഇത് ഏതെങ്കിലും ഒരു സാധാരണ പൗരന് ചെയ്യാൻ സാധിക്കുമോ? ആർ കോടതിയെ ഏതൊരു പൗരനും സമീപിക്കാൻ കഴിയുമല്ലോ. ഞാൻ പറഞ്ഞത് ഇതിന്റെ രാഷ്ട്രീയ വശങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് എന്റെ പാർട്ടിയുടെ അനുമതിയൊക്കെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇതിനെ ഇതേ സംബന്ധിച്ച് ഇത് ഭരണഘടനാ വിരുദ്ധമായി ഇങ്ങനെ ഒരു പരാമർശം വന്നതിനെ സംബന്ധിച്ച് നാളിതുവരെയായും കേരള സമൂഹത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. ആ ചർച്ച നിർബന്ധമായി ഉണ്ടാവണം. കാരണം ഇവരുടെ രാഷ്ട്രീയ നിലപാടിനെ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ പൊളിച്ചു കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അതിനുശേഷം പാർട്ടിയുമായി ആലോചിച്ച് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കും. തീർച്ചയായിട്ടും ഈ മുനമ്പത്തെ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങേക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? മുനമ്പത്തെ വിഷയം എന്തുകൊണ്ട് മുനമ്പത്ത് ആ വിഷയമുണ്ടായി? 2008 നാസർ കമ്മീഷനും അതിനുശേഷം 2016 അതുമായി ബന്ധപ്പെട്ട് ഒരു വഖഫ് സംരക്ഷണ സമിതിയും നടത്തിയ ചെയ്ത പരാതിയും ആണ് ഈ വഖഫ് ഇവിടെ മുനമ്പത്തെ ഇത്രയും വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 2019 ശേഷം അതിൻ്റെ പൊസഷൻ ഉൾപ്പെടെ ഉള്ളത് വഖഫ് ബോർഡിന് നിക്ഷിപ്തമായി. അതുകൊണ്ടാണ് വഖഫിൻ്റെ ഇപ്പോൾ ആ മുനമ്പത്തെ ഇത്ര വലിയ വിഷയത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, വഖഫ് ഭേദഗതിയിൽ ബില്ല് വന്നാൽ അതിന് മുൻകാല പ്രാബല്യമുണ്ടോ? അങ്ങനെ മുൻകാല പ്രാബല്യം ഇല്ലാതെ എങ്ങനെ മുനമ്പത്തെ വിഷയം തീർക്കാം? തീർച്ചയായിട്ടും തീരും. കാരണം 1987 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം ഈ വസ്തു ഫാറൂഖ് കോളേജിൽ നിക്ഷിപ്തമാണ്. ഫാറൂഖ് കോളേജിന്റെ ഉടമസ്ഥത അംഗീകരിച്ചുകൊണ്ടാണ് 87 ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നത്. ആ ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്നാണ് ഇവര് ഈ വസ്തു പണം കൊടുത്ത് വാങ്ങിയത്. അപ്പോൾ അതിനുശേഷം 95 ആക്ടിന്റെ പിൻബലത്തിലാണ് ആ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ ഉത്തരവിനെ മറികടക്കാൻ വഖഫ് ബോർഡിന് കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭേദഗതി ഇല്ലാതാവുമ്പോൾ 95 ഭേദഗതിയിൽ പ്രത്യേകിച്ച് സെക്ഷൻ 40 ഉൾപ്പെടെയുള്ള സെക്ഷനുകൾ ഇല്ലാതാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ച് 87 വിധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാൻ നിയമപരമായി കഴിയും. അതാണ്, അതിലൂടെ മാത്രമേ നമുക്ക് മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ കഴിയും. അല്ല, അങ്ങനെ 87 പഴയ നിയമത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഈ മുനമ്പത്തെ പ്രശ്നം സ്വാഭാവികമായി പരിഹരിക്കപ്പെടുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഒരു നിയമ നടപടികളിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടാകുമോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പോ 87 ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് അത് എന്തുകൊണ്ട് അത് അപ്രസക്തമായി എന്നുള്ളത് ആ ആക്ടിന്റെ പിൻബലത്തിലാണ് വഖഫ് ബോർഡ് അതിനെ അപ്രസക്തമാക്കി കളഞ്ഞത്. ആ ആക്ട് പ്രകാരം സെക്ഷൻ 40 ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഇപ്പോൾ പെൻഡിംഗ് ആയി നിൽക്കുന്ന കേസിന്റെ അപ്പീലിൽ അവിടെ അത് പരിഗണിക്കപ്പെടും. തീർച്ചയായിട്ടും ഇവർക്ക് അനുകൂലമായ വിധി ഉണ്ടാവും. അല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വഖഫ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, ഈ കേസുകൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വഖഫിന്റെ ട്രൈബ്യൂണലിൽ മാത്രമേ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. അതാണല്ലോ ഇപ്പൊ നിലവിൽ പറഞ്ഞോളൂ അങ്ങ് പറഞ്ഞോളൂ നിലവിലെ സ്ഥിതി.
ചോദ്യം ചോദിച്ചു. നിലവിലെ സ്ഥിതി വെച്ച് നമുക്ക് നിലവിലെ സ്ഥിതി വെച്ച് നമുക്ക് ട്രൈബ്യൂണലിൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 95 ഭേദഗതി ഒഴിവാകുന്നതോടുകൂടി നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശങ്ങൾ വരുന്ന ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വാസ്തവത്തിൽ 1940 മുമ്പുള്ള ഇഷ്യൂസ് ഒന്നും ഇവിടെ കടന്നു വരുന്നില്ല. അത് ശരി. 95 മുമ്പുള്ള ഇഷ്യൂസ് പോലും കടന്നു വരുന്നില്ല. 95 ശേഷം നടത്തിയിട്ടുള്ള കൊള്ളകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടും, അത് ചോദ്യം ചെയ്യപ്പെടും സ്വാഭാവികമായി. ഞാനും അത് മനസ്സിലാക്കുന്നത് ഈ വഖഫ് ബോർഡ് തന്നെ വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. വഖഫ് ബോർഡല്ല, ബോർഡിലെ അംഗങ്ങൾ വലിയ തോതിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. പലയിടത്തും സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ നടന്നിരിക്കുന്നതിന് അത് വലിയ കുഴപ്പങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പുതിയ ഭേദഗതി വരുന്നതോടുകൂടി ഈ കുഴപ്പങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് കരുതാം അല്ലേ? തീർച്ചയായിട്ടും വരുന്ന ശീതകാല സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കുമെന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാം. ഒരു നല്ല തീരുമാനം ഇതിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ രാജ്യത്ത് അത് സമാധാനവും ശാന്തിയും ഉണ്ടാക്കട്ടെ. ഈ വഴക്കും സംഘർഷങ്ങളും ഇല്ലാത്ത ഒരു എല്ലാ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരുമിച്ച് പോകുന്ന സംഘർഷരഹിതമായ ശാന്തിയും സമാധാനവും ഉള്ളൊരു നാടാണ് നമ്മുടേത്. അതങ്ങനെ തന്നെ തുടരട്ടെ. അതിലാവശ്യമായ നിയമ ഭേദഗതി, കാലോചിതമായ പരിഷ്കാരങ്ങൾ ഒക്കെ വരട്ടെ. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.